നമ്മൾക്ക് പ്രണയത്തിലൂടെ ഒരു യാത്ര പോകുന്നു അല്ലെങ്കിൽ സ്നേഹത്തിലൂടെ ഒരു യാത്ര പോകുന്നു ജേണി ഓഫ് ലവ് എന്നാണ് അതിൻ്റെ പേര് ജേണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസ് എന്ന സിനിമ അത് പ്രധാനപ്പെട്ട ഒരു സിനിമയായിട്ട് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ അവകാശവാദം അരുൺ ഡി ജോസാണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നസ്ലൈൻ കെ ഗഫൂർ മാത്യു തോമസ് മീനാക്ഷി എന്നിവരൊക്കെ കേന്ദ്ര കഥപാത്രങ്ങളാവുന്നു ഇത് തിയേറ്ററുകളിലെല്ലാം മറിച്ച് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ സോണി ലൈവിൽ എക്സ്ക്ലൂസീവായിട്ട് സ്ട്രീം ചെയ്യാൻ പോവുകയാണ് വടക്കൻ കേരളത്തിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുറച്ച് യുവാക്കളുടെയും അവരുടെ പ്രണയത്തിന്റെയും കഥയാണ് ജേണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസ് പറയുന്നത് അഖിലിന്റെയും ആതിരുടെയും പ്രണയവും അവരുടെ വിവാഹത്തിലേക്ക് നയിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം നസ്ലൻ ഗഫൂറും ആതിരയായി മീനാക്ഷി ദിനേശുമാണ് ചിത്രത്തിൽ വേഷമിടുന്നത് ബിനു പപ്പു നിഖില വിമൽ സഫ് ബ്രോസ് മീനാക്ഷി മനോജ് കെ യു ശ്യാം മോഹൻ കുമാർ സുനിൽ ബാബു അന്നൂർ ഉണ്ണിരാജ പ്രിയ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹിറ്റ് ചിത്രം ജോ ആൻജോയ്ക്ക് ശേഷം അരുൺ ഡി ജോസിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രമാണ് പ്ലസ് യുവാക്കളിലെ പ്രണയവിവാഹങ്ങളെക്കുറിച്ചുള്ള ധാരണകളെ മുതിർന്നവരുടെ ലോകം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലേക്കും ചിത്രം കടന്നുപോകുന്നു ഫലൂദ എന്നിവരുടെ ബാനറിൽ അനുമോദ് ബോസ് മനോജ് മേനോൻ ഡോക്ടർ ജിനി കെ ഗോപിനാഥ് ജി പ്രജിത് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് സതീഷ് കുറുപ്പാണ് എഡിറ്റർ ചമൻ ചാക്കോ ക്രിസ്റ്റോ സേവിയറാണ് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്